ഇതിനെ നമ്മൾ ഒരു പാക്ക് ചെയ്ത് ഒരു റോക്കിൻ്റെ മുകളിൽ വെച്ച് ഫ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഡിപ്ലോയ് ചെയ്ത ശേഷം അത് ഭൂമിയിലേക്ക് പതിക്കും. വളരെ വേഗതയിലാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ആ പതിക്കുമ്പോൾ നമ്മളിതിനെ ഡിപ്ലോയ് ചെയ്ത് സ്പീഡ് കുറച്ച് ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പം ഐ ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബ്ലാഡറാണ്, ഒരു ബലൂൺ പോലുള്ള ബ്ലാഡറാണ്. അതിനകത്തൊരു ഒരു പ്രഷർ വെസലുണ്ട്, ഇതിനകത്തൊരു ടാങ്ക് ഉണ്ട്, അതിനകത്ത് ഗ്യാസ് ബോട്ടിൽ ഉണ്ടാവും. അതിൻ്റെ പ്രഷർ നമ്മൾ ഇതിലോട്ട് ചലിപ്പിച്ചാണ് നമ്മൾ ഇതിനെ വികസിപ്പിക്കുന്നത്. ഈ വികസിപ്പിക്കുന്നുണ്ടാകുന്ന പ്രഷർ വളരെ അധികമാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ഓൾമോസ്റ്റ് ട്വൈസ് ഡബിൾ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ടെക്നോളജിയിൽ. നമ്മുടെ ഇസ്രോയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് റോക്കറ്റ് സ്റ്റേജസ് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ബേസിക് ഉപയോഗം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ വരുന്ന ഒരു സ്റ്റേജിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വേഗതയിലോട്ട് കുറച്ച് പാരഷൂട്ടോ അല്ലെങ്കിൽ റെട്രോ പ്രൊപ്പൽഷനോ ഉപയോഗിച്ച് നമുക്ക് ഭൂമിയിൽ ഇറക്കാം. അഥവാ ഇനി വേറെ അന്യഗ്രഹങ്ങളിൽ പോയി, അതായത് അറ്റ്മോസ്ഫറിക്കുള്ള ഒരു അന്യഗ്രഹങ്ങളിലേക്കുള്ള എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഭാവി ഉള്ള പദ്ധതികൾക്ക് ഇത് ഉപയോഗപ്രദമായിട്ട് വരും.